നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻറ്റും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഐ ഡി. പക്ഷേ ഇതിനെക്കുറിച്ചൊരു ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഐ ഡിയുടെ പടവും അല്ലെങ്കിൽ ചിത്രവും കാണിച്ച് മറ്റൊരു സ്കീമായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു രണ്ട് സ്കീമും കമ്പൈൻ ചെയ്തിട്ട് പറഞ്ഞതുകൊണ്ട് അതൊരു ഫേക്ക് വീഡിയോ ആണ്. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളവർക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ സ്കീമും ഇപ്പോൾ ഇല്ല. ആള് ഈ വീഡിയോ ചെയ്ത ആളടക്കം അത് തെറ്റിദ്ധരിച്ചിട്ട് ഹെൽത്ത് ഐ ഡി കണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്ത വീഡിയോ ആയിരിക്കാനാണ് സാധ്യത. നിലവിൽ ഹെൽത്ത് ഐഡിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഈ ഹെൽത്ത് ഐഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അതോറിറ്റിയെ കുറിച്ച് ഇഷ്യൂ ചെയ്യുന്ന ഒരു സ്കീം തന്നെയാണ് ഹെൽത്ത് ഐ ഡി. ഹെൽത്ത് ഐ ഡി എല്ലാ പൗരന്മാരും എടുത്തു വെക്കേണ്ടത് തന്നെയാണ്, പക്ഷെ ഇതുവരെ നിർബന്ധമാക്കിയിട്ടില്ല. ഈ ഹെൽത്ത് ഐ ഡി കൊണ്ട് എന്താ ഉപയോഗം എന്ന് ചോദിച്ചാൽ, ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല, ഒരു തരത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള ഉപയോഗവും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ്. അതായത് കംപ്ലീറ്റ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന ഒരു കാർഡാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ നിലവിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമല്ല. അല്ലെങ്കിൽ അതിലെ ഒരു ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ അതോറിറ്റിക്കോ അത് ലഭ്യമായിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഗവൺമെന്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ, നമ്മളെ ഈ കാർഡിന്റെ നമ്പർ ഒരു അക്കൗണ്ട്, ഹെൽത്ത് അക്കൗണ്ട് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം പോലെ. അപ്പോൾ ഈ അക്കൗണ്ടിലൂടെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ, ഒരു അസുഖമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ ഡയഗ്നോസിസ് റിപ്പോർട്ടും അതുപോലെ തന്നെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ ആളിപ്പോൾ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങളും അതിൽ രേഖപ്പെടുത്തുകയും ആളുടെ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അത് ഏത് കമ്പനിയുടെ ആണ് എല്ലാ വിവരങ്ങളും ആള് ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷന്റെ എല്ലാ വിവരങ്ങളും ഈ അക്കൗണ്ടിലോട്ട് ചേർക്കപ്പെടുകയും ചെയ്യും. മറിച്ച് അതിനുശേഷം ഇത് ഈ അക്കൗണ്ട് ഹോൾഡർ, അതായത് ഈ കാർഡ് ഹോൾഡർ മെഡിക്കൽ സ്റ്റോറുകളെ സമീപിക്കുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ ഐ ഡി, ഈ കാർഡ് വെച്ച് ഈ കാർഡിലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചതിന് ശേഷമാണ് രോഗിക്ക് മരുന്ന് നൽകുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് നമ്മൾ ഈ ഡോക്ടറെ കണ്ട് ഈ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങളും ഡയഗ്നോസിസ് റിപ്പോർട്ടും എല്ലാം നാളെ ഭാവിയിൽ നമ്മൾ മറ്റൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഇതേ ഡോക്ടറെ തന്നെയോ അത് നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് നീണ്ട ഗ്യാപ്പുകൾക്ക് ശേഷമായിരിക്കാം, ഡോക്ടർക്ക് ഓർമ്മ പോലും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് വെച്ചാൽ, നമ്മൾ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ കണ്ട ഈ റിപ്പോർട്ട് കാണുകയാണെങ്കിൽ ഡോക്ടർക്ക് ഓ ഈ അസുഖത്തിന്റെ ലക്ഷണമായിരുന്നു അന്ന് കണ്ടിരുന്നത് എന്ന രീതിയിൽ ഡോക്ടർക്ക് അനുമാനിക്കാൻ സാധിക്കും. അതിന് തക്കതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സയും നിങ്ങൾക്ക് ലഭ്യമാവും. നേരെ മറിച്ച് നിങ്ങൾ പുതിയൊരു ലക്ഷണവുമായി ചെല്ലുമ്പോൾ പഴയ അസുഖത്തിന്റെ കാര്യം വരെ നിങ്ങൾ പറയാൻ മറക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടും മാത്രമല്ല, മരുന്ന് മാഫി, അതായത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ മരുന്നുകൾ പൂർത്തിവെക്കുകയും അതേപോലെ അതീവ ഗുരുതര സ്വഭാവമുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, അതായത് വില കൂട്ടാൻ വേണ്ടിയിട്ട് ലഭ്യമല്ലാത്ത രീതിയിൽ ഡ്രഗ് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കണ്ടെത്തലുകൾ. അപ്പം മരുന്നുകൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് വില കൂട്ടുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് കൃത്യമായിട്ടുള്ള ഡ്രഗ് മോണിറ്ററിംഗ് സിസ്റ്റം കൂടിയും ഇതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ സ്റ്റോറുകാർ അടക്കം എല്ലാവരും മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഈ ഇതിലൂടെ രേഖപ്പെടുത്തേണ്ടിയും വരും. മെഡിക്കൽ സ്റ്റോറുകാർക്കും സിമിലർ ആയിട്ടുള്ള കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് നന്മയെ കരുതിയിട്ടുള്ള ഈ ഒരു സ്കീമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെലവും ഇല്ലാത്ത രീതിയിൽ കിട്ടുന്ന ഈ ഒരു സംവിധാനത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അബ്ബ എന്നുള്ള പോർട്ടൽ, അബ്ബ എന്ന് പറഞ്ഞു വെച്ചാൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അതോറിറ്റി അല്ലെങ്കിൽ ഏജൻസി, ഹെൽത്ത് ഏജൻസി. അപ്പോൾ അതിൻ്റെ പോർട്ടലിൽ കയറിയിട്ട്
മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി ജനറേറ്റ് ആവും. ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം അതിൽ കാണാൻ സാധിക്കും. അത് അതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പി വി സി കാർഡായിട്ട് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാം. അതിന് പല പി വി സി കാർഡുകൾക്കെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടെല്ലാം റേറ്റുകളിലെല്ലാം വ്യത്യാസമുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരുന്നാൽ പോലും മതി. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല കാര്യത്തിനുള്ള ഒരു ഇനീഷ്യേഷനാണ്. എല്ലാവരും സഹകരിക്കുക, ചെയ്യുക. നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംവിധാനം വളരെയധികം ഗുണകരമാണ്. ഇനിയൊരു നല്ലൊരു വീഡിയോയുമായി അല്ലെങ്കിൽ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.